കുസലേശയുടെ ജീവിതത്തിന്റെ കുഞ്ഞു സംഭവം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അവളുടെ കൊച്ചായിരിക്കുമ്പം അവൾ പത്രത്തിൽ വായിച്ചു ഫ്രാൻസീനി എന്ന് പേരായ ഒരു കൊലയാളിയെ, ഒരു ഭീകരനായ ഒരു കൊലയാളിയെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചു. പക്ഷെ അങ്ങേര് ഭയങ്കര വിദ്വേഷത്തിലാണ്, സഭാ വിരോധത്തിലാണ്, ദൈവനിന്ദയിലാണ്. വർഷങ്ങളായിട്ട് ഉപദാശയൊന്നുമില്ല. ഫ്രാൻസിൽ എവിടെയാണ് സംഭവം നടന്നത്? അപ്പോൾ പത്രത്തിലെല്ലാവരും വാർത്ത വരികയാണ്. അപ്പോൾ അങ്ങനെ കുമ്പസാരിക്കാൻ തയ്യാറാകുന്നില്ല. മരണത്തിൻ്റെ ദിവസം അടുത്തടുത്ത് വരുന്നു. അപ്പോൾ കൊച്ചുലേശ്യ ഇത് പത്രത്തിൽ വായിച്ചിട്ട് വളരെ നമ്പരത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ഫ്രാൻസീനിയെ വധശിക്ഷയ്ക്ക് വരെയാക്കുന്നതിന് മുമ്പ്, വിധേയപ്പെടുത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഒന്ന് മാനസാന്തരപ്പെട്ട് ഒന്ന് കുമ്പസാരിക്കണേ, ദൈവത്തെ ഒന്ന് വിളിക്കണേ എന്ന് ഇവിടെ നിന്നൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാന ദിവസം വരെയും വൈദികൻ ചെന്നിട്ട് നോ പറഞ്ഞ് എന്ന മനുഷ്യൻ അവസാനം കൊല വധശിക്ഷ നടപ്പിലാക്കുന്ന ദിവസം വന്നു. അന്നത്തെ വാർത്ത പത്രത്തിൽ വരുമ്പോൾ കുചരേസ്യ വായിച്ചു ഈ കൊലക്കയറിലേക്ക് അനയിക്കപ്പെട്ട മനുഷ്യൻ. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഒപ്പം നിൽക്കുകയാണ്, പുറകെ നിൽക്കുകയാണ്. അവസാനമായിട്ടെങ്കിലും അദ്ദേഹം ആവശ്യപ്പെട്ടാല് പാവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുരുശ്രമ കൈപ്പിടിച്ചോണ്ട് നിൽക്കുന്നു അച്ഛൻ. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അന്തരീക്ഷമുണ്ട്, പ്രത്യേകിച്ച് കാതോലിക്ക രാജ്യമായിരുന്നല്ലോ, ആയിരാണ് ഇപ്പോഴും ഫ്രാൻസ്. അപ്പൊ അങ്ങനെ നിന്നപ്പോൾ ഈ കടുമരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അങ്ങേരെ തിരിഞ്ഞ് അടുത്ത് നിന്ന് അച്ഛന്റെ കയ്യിലെ ക്രൂശ് രൂപം ചുംബിച്ചു. ഇങ്ങനെ ഒരു വാർത്ത അതിന്റെ ഫോട്ടോയോ പത്രത്തിൽ പിറ്റേ ദിവസം വന്നു. അപ്പൊ കൊച്ചുലേശ്യ അതിനെ ഒരു അടയാളമായിട്ടെടുത്തു തന്റെ പ്രാർത്ഥന കേട്ടതായിട്ടും. അപ്പൊ കൊച്ചുലേശ്യ പ്രാർത്ഥിച്ചത് ആ മനുഷ്യൻ സ്വർഗത്തിൽ പോകണം, നരകത്തിൽ നശിക്കരുത്, അനുതാപത്തിന്റെ ആ ഒരു മാർഗത്തിലൂടെ സ്വർഗത്തിലേക്ക് ശുദ്ധീകരണത്തിലേക്കെങ്കിലും കയറണം, അതിന്റെ അടയാളം തരണമെന്ന് പ്രാർത്ഥിച്ചു. ആ അടയാളം അവക്ക് കിട്ടിയതാണ് ഈ ഒരു ആ മനുഷ്യന്റെ പ്രവൃത്തിയെ പറ്റിയുള്ള വാർത്ത കിട്ടിയത്. അപ്പൊ അങ്ങനെ കൊച്ചുലേശ ചെയ്തത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പ്രാർത്ഥിക്കുക എന്നുള്ള കുഞ്ഞു കാര്യമല്ല, ഏറ്റവും വലിയ കാര്യമാണ്. അറിഞ്ഞ് നൊമ്പരമെടുത്ത് പ്രാർത്ഥിച്ച് തിന്മയുടെ തടസ്സങ്ങളെ നീക്കാനുള്ള കൃപ വാങ്ങി കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പരോപകാര പ്രവൃത്തി. ശരീരം പിന്നെ മരണത്തിനായിട്ട് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഗൗരവമാണ്. കാരണം സ്വന്തം സാന്നിധ്യവും നമ്മുടെ സമയവും എനർജിയും എല്ലാം നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ വെച്ചിട്ട് ആ വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ സ്വർഗത്തിന് ശക്തി അങ്ങോട്ട് കിട്ടുകയാണ്. അപ്പൊ നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഇടപെടുക, നിലകൊള്ളുക എന്നുള്ള ആശയം ഇത് നമ്മൾ മനസ്സിലാക്കണം.